സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ലൈവ് ട്രേഡും അതുപോലെ തന്നെ അതിൻ്റെ ലോജിക്ക് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾറെഡി ട്രേഡ് എടുത്തിട്ടുണ്ട്, കാരണം ഇന്ന് സ്റ്റുഡൻസിൻ്റെ കൂടെ ലൈവ് ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള ട്രേഡ് ചെയ്തതാണ്, അതുകൊണ്ട് റെക്കോർഡിങ്സ് അതിൻ്റെ ചെയ്തിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഓൾറെഡി ട്രേഡ് എടുത്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തത്, എന്താണ് അതിൻ്റെ ലോജിക്ക്. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാളത്തെ ഒരു ഏരിയാസ്, മാർക്കറ്റ് അനാലിസിസും കൂടി ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഏരിയയിലെത്തുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാനാണ് ചാൻസ് എന്നുള്ള കാര്യം. കാരണം നമ്മൾ ലാസ്റ്റ് ഡേ മുതൽ തുടങ്ങിയിരുന്നു മാർക്കറ്റ് അനാലിസിസ്. അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് അനാലിസിസ് ഡെയിലി ചെയ്താൽ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ അവസാനം നമുക്ക് മാർക്കറ്റ് അനാലിസിസും കൂടെ പറയുന്നുണ്ട് നാളത്തെ മാർക്കറ്റിൻ്റെ. ഇന്നത്തെ മാർക്കറ്റിൽ തന്നെ നമ്മൾ പ്രീവിയസ് ഡേ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ 50 മിനിറ്റ്സ് IDX എടുത്തതുകൊണ്ട് തന്നെ ഒരു ലാസ്റ്റ് പുൾ ബാക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ട്രേഡ് നിങ്ങൾക്ക് കാണാം, സ്റ്റോപ്പ് ലോസ് ഇട്ട് ആയതാണ്. അതായത് രാവിലെ 10:31 എൻട്രി, ഞാനൊരു 48-100 പുട്ട് ഓപ്ഷനാണ്. ഓൾറെഡി മാർക്കറ്റ് നല്ലൊരു ഹ്യൂ മൊമെൻറ്റം, 1000 പോയിൻറ്റ്സ് അടിയിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു റീട്രേസ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ ട്രേഡ് ചെയ്തത്. അറ്റ്ലീസ്റ്റ് ഒരു ഡേ ലോ വരെയെങ്കിലും എത്തുമെന്നുള്ള എക്സ്പെക്ടേഷനിലായിരുന്നു. 10:31 റേഞ്ചിൽ, നിങ്ങളാണ് 10:31, നിയർലി 10:32 റേഞ്ചിലാണ്. ഈ ഒരു സമയത്താണ് ഞാൻ ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്തത്, അതായത് ഇവിടുന്ന് താഴേക്ക് വരുമെന്നുള്ള പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത്. മാർക്കറ്റ് കറക്റ്റ് കുറച്ച് കഴിഞ്ഞ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് ഈ ഒരു ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്ത്, പിന്നെ മാർക്കറ്റ് ചെറിയ അപ്സൈഡ് മൊമെൻ്റ് തന്നപ്പോൾ എൻ്റെ SL അവിടെ ഹിറ്റ് ചെയ്തു. പിന്നീട് ഞാൻ സെക്കൻഡ് ട്രേഡിന് ഇതിൻ്റെ താഴെ ആണെങ്കിൽ, താഴെ തന്നെ മീൻസ് ഈ ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും താഴെ വരികയാണെങ്കിൽ ഈ ഒരു 5 മിനിറ്റ്സ് IDX എടുക്കുമ്പോൾ അപ്സൈഡിലേക്കാണ് പ്ലാൻ ചെയ്തിരുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിൽ. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഒരു അപ്സൈഡ് ഓപ്പർച്യൂണിറ്റി തരാതെ വീണ്ടും ഡേ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും ഒരു റിവേഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്തു. മാർക്കറ്റ് ഓവറോൾ നല്ലൊരു പൊസിഷനെ കാണിച്ചുകൊണ്ട് തന്നെ ഓവർ അധികം എന്താണ് നമുക്ക് ഒരുപാട് വലിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു റിവേഴ്സലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ എനിക്ക് ബാങ്ക് നിഫ്റ്റിക്ക് നല്ല രണ്ട് ഓപ്പർച്യൂണിറ്റി മിസ്സായിട്ടുണ്ട്. അതും ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക്. നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി തന്നെ നോക്കിയിരുന്നപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി, നമ്മൾ എക്സാക്റ്റ് നമ്മുടെ സ്മാർട്ട് മണിയുടെ ഇൻഡ്യൂസ്മെൻ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി. ആളുകൾ വിചാരിക്കും ഇതെങ്ങനെ ഇത്രയും ഡീപ്പിൽ നിന്ന് എൻട്രി കിട്ടുക എന്നൊക്കെ. അത്രയും നല്ല എൻട്രീസ് ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ, അത് ഞാൻ കാണിച്ചുതരാം. ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ലാസ്റ്റത്തെ അഗെയിൻ ഡേ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ലാസ്റ്റത്തെ പുൾ ബാക്ക് കട്ട് ചെയ്തപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത സമയത്ത് പിന്നെ വരുന്ന ഒരു ഇൻഡ്യൂസ്മെൻ്റ് IDX ഏരിയ എന്നാണ് ഞാൻ ട്രേഡ് എടുത്തത്. ഞാൻ ഓവർ ട്രേഡ്സ് മീൻസ് അധികം ട്രേഡിൽ നിൽക്കാതെ ലാസ്റ്റത്തെ ഒരു സിംഗിളോ കട്ട് ചെയ്യുമ്പോൾ അപ്പം ഇറങ്ങാനായിരുന്നു പ്ലാൻ. ഞാൻ എൻ്റെ ട്രേഡ് കണ്ടോ, ഞാൻ ഇറങ്ങി ആ ഒരു ഏരിയ മുതൽ മാർക്കറ്റ് മുകളിലേക്കാണ് പിന്നെ പോയത്. കാരണം ആ സമയത്ത് പ്രോപ്പറായിട്ട് എക്സിറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാന്, വലിയൊരു ട്രേഡിനല്ല, നമ്മളൊരു സിംഗിളോ, ഓൾറെഡി നല്ല അപ് ട്രെൻഡ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു റിവേഴ്സൽ എപ്പോഴും പ്രതീക്ഷിക്കാം. ഒരു സിംഗിളോ കട്ട് ചെയ്യുമ്പോൾ വീണ്ടും മുകളിലേക്ക് പോകും. മാർക്കറ്റിന് എപ്പോഴും എന്താണ് ലിക്വിഡിറ്റി വേണം അല്ലേ, മുകളിലേക്ക് പോകണമെങ്കിലും താഴെയുള്ള കുറച്ച് സ്റ്റോപ്പ് ലോസ് കളക്ട് ചെയ്താലേ നല്ല മൂവ്മെൻറ്റ് തരാൻ കഴിയുള്ളൂ. ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് എന്താണ് ഓൾറെഡി അപ് സൈഡ് ട്രേഡുകൾക്കും പ്ലാൻ, പക്ഷേ ഓൾമോസ്റ്റ് 2.5 കഴിഞ്ഞു, പിന്നെ അങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടെന്നുള്ള ഇതിന് ഉണ്ടായിരുന്നു. നിഫ്റ്റിയിൽ നല്ലൊരു എൻട്രി ഉണ്ട്, ഞാൻ എൻട്രി എടുത്ത സമയം ഒന്നും കൂടി കാണിച്ചത്. അതിൽ സെക്കൻഡ് എൻട്രി 48-100 പുട്ട് ഓപ്ഷൻ തന്നെയാണ് ഞാൻ എടുത്തത്. 2:05 എൻട്രി എടുത്തത്. 2:05 നിന്ന് കൂടെ കാണാം, 2:05 മാർക്കറ്റ് എവിടെയാണ് എക്സാക്ട്ലി ഈ ഏരിയ അല്ലേ. ഞാൻ എടുത്തതിന് ശേഷം പിന്നെ ലോസ് കാണിച്ചിട്ടില്ലല്ലോ മാർക്കറ്റ്. അവിടുന്ന് മാർക്കറ്റ് നല്ല റിവേഴ്സൽ, കറക്റ്റായിട്ട് എൻ്റെ ടാർജറ്റ് നമ്മൾ ബുക്ക് ചെയ്ത സമയം 2:32 ഈ ഒരു സമയം ആയപ്പോഴേക്കും ഈ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാവും. ഈ ഒരു റെഡ് ക്യാൻഡിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു ലോൻ്റെ താഴെ, എക്സാക്ട്ലി ആ ലോൻ്റെ താഴെ മാർക്കറ്റ് എത്തിയപ്പോൾ നമ്മൾ എക്സിറ്റ് കറക്റ്റ് എക്സിറ്റ് തന്നെയായിരുന്നു ഇന്നത്തെ ട്രേഡിൽ, സെക്കൻഡ് ട്രേഡ്. പക്ഷേ ഇതിനധികം എന്താണ് ടാർജറ്റ് ഇല്ല, കാരണം ഓൾറെഡി മാർക്കറ്റ് അപ് ട്രെൻഡിലായതുകൊണ്ട് തന്നെ ചെറിയൊരു സിംഗിളോ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇറങ്ങാനെന്നായിരുന്നു എൻ്റെ പ്ലാന്. കറക്റ്റ് ഞാൻ അത് ഏരിയയിൽ തന്നെ ഇറങ്ങി ഇനിഷ്യൽ മാർക്കറ്റ് മുകളിൽ പോയി. ആ ഒരു ട്രേഡിൽ 242, ഫസ്റ്റ് ട്രേഡിൽ 313 ഞാൻ എൻ്റെ എടുത്തത്, 292 എൻ്റെ 20 പോയിൻറ്റ്സ് ഞാൻ SL കൊടുത്തു. സെക്കൻഡ് ട്രേഡിൽ ഓൾമോസ്റ്റ് 50 പോയിൻറ്റ്സ് എബോവ് ടാർജറ്റ് വന്നിട്ടുണ്ട് അല്ലേ, 50 പോയിൻറ്റിലേറെ. ഒരു സിംഗിളോ കട്ട് ചെയ്തപ്പോൾ പ്രോപ്പറായിട്ട് അവിടെ തന്നെ ഇറങ്ങി. ഓവറോൾ ഇന്ന് ഒരു 60 ക്വാണ്ടിറ്റിയിലാണ് ചെയ്തത്, നിയർലി 2000 rupees പ്രോഫിറ്റ് അതായിരുന്നു. ഞാൻ നിഫ്റ്റിയിലുള്ള ഓപ്പർച്യൂണിറ്റി കാണിച്ചത്, നിഫ്റ്റിയിൽ നമുക്ക് അടിപൊളി രണ്ട് ട്രേഡ്സ് എക്സാക്ട് പോയിന്റ് നിന്നാണ് ട്രേഡ് കിട്ടിയത്. നിഫ്റ്റി മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം മാർക്കറ്റ് നല്ല ബുള്ളിഷ്, നിഫ്റ്റിയിൽ ബുള്ളിഷ് തന്നെയായിരുന്നു. നിഫ്റ്റിയിൽ മുകളിൽ ഇതുപോലെ ഇൻഡ്യൂസ്മെൻറ്റ് ലെവലില്ല, ബാങ്ക് നിഫ്റ്റിയിലുള്ള പോലെ ഒരു ലിക്വിഡിറ്റി ലെവൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് നോക്കാൻ അത്രയ്ക്ക് പ്രോബബിലിറ്റി ഇല്ല. നിഫ്റ്റി വീണ്ടും അപ്പ് സൈഡ്, മാർക്കറ്റ് ഓവറോൾ മാർക്കറ്റ് നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും, അവരുടെ SL മുകളിലുണ്ടാവും, അതായത് ഡേ ഹൈൻ്റെ മുകളിൽ. അപ്പോൾ ആ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എവിടെ നിന്നാണ് വന്നത്,
നമുക്ക് 5 മിനിറ്റ്സിലേക്ക് മാറ്റി നോക്കുമ്പോൾ 5 മിനിറ്റ്സിൻ്റെ കറക്റ്റ് ഇൻഡ്യൂസ്മെൻ്റ് ഏരിയ ആണിത്. 5 മിനിറ്റ്സിൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഐഡിയസ് ഏരിയ ആണ്. കറക്റ്റ് 1.25 ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് അറിയാം, 1 മിനിറ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 1:41:49 ടൈമിൽ ജസ്റ്റ് ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ ടാപ്പ് ചെയ്തിട്ട് ഓർമ്മ കൊടു, കറക്റ്റ് നമ്മുടെ ഡേ ഹൈ ടാർജറ്റ് നിയർലി 40 പോയിന്റ്സിൽ എബോവ് നിഫ്റ്റിയിൽ ആ ഒരു ട്രേഡ് ടാർജറ്റ് ഉണ്ട്. ഇനി ആ ഒരു ട്രേഡ് മിസ്സായാലും നെക്സ്റ്റ് ട്രേഡ് ഇത് ബാങ്ക് നിഫ്റ്റിയിൽ എന്നും ശ്രദ്ധിച്ചുകൊണ്ട് നിഫ്റ്റിയിൽ നല്ല എൻട്രീസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ ഓൾറെഡി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നുകൊണ്ട് തന്നെ മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്താൽ നമ്മൾ കയറില്ല. നമുക്കറിയാം എപ്പോഴും നമ്മൾ സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ അപ്സൈഡ് കയറണമെങ്കിൽ തന്നെ താഴെയുള്ള ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയകളിൽ വീണ്ടും അപ്സൈഡിലേക്ക് കയറുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റത്തെ ഒരു പുൾ ബാക്കോടെ നിഫ്റ്റിയിൽ വീണ്ടും ഒരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. ആ ഒരു പുൾ ബാക്കിൽ നിന്ന് കറക്റ്റ് ഈ ഒരു മൊമെന്റം തുടങ്ങിയ ഏരിയയിൽ നിന്നുള്ള ഫസ്റ്റ് പുൾ ബാക്ക്, ഇവിടെ നിന്ന് മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പുൾ ബാക്ക് ഇവിടെയാണ്. ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്ത സമയത്ത് തന്നെ വീണ്ടും ഹൈ. പക്ഷേ ഇതിന് ഓൾമോസ്റ്റ് 30 പോയിന്റ്സ് നിയർലി ടാർജറ്റ് ഉണ്ടാവുള്ളൂ. ട്രേഡ് എടുക്കണേ എടുക്കുക, അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് പോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിനും ഓൾമോസ്റ്റ് നമുക്ക് എന്താണ് 20 പോയിന്റ്സിലധികം ടാർജറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 20-25 പോയിന്റ്സിലധികം ഈ ഒരു ട്രേഡിലും ടാർജറ്റ് വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ. അപ്പോൾ നിഫ്റ്റി പക്ഷേ ട്രേഡ് ചെയ്ത മുഴുവൻ ബാങ്ക് നിഫ്റ്റിയിലാണ്. അതങ്ങനെയാണ്, നമ്മളൊരു ഓപ്പർച്യൂണിറ്റി നോക്കി നിൽക്കുമ്പോൾ മറ്റൊന്ന് ചിലപ്പം മിസ്സായി പോകും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം മാർക്കറ്റിൽ. ഏതായാലും ഇന്നത്തെ ഒരു ലൈവ് ട്രേഡിൻ്റെ കോൺസെപ്റ്റ്, കാരണം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ലൈവിൽ ചെയ്യാൻ പറ്റില്ല, ഒരു ലൈവ് ക്ലാസ്സിലായിരുന്നു, അതുകൊണ്ടാണ്. ഇനി നമുക്ക് നാളെ വേണമെങ്കിൽ ലൈവ് ട്രേഡ് തന്നെ ചെയ്യാൻ പറ്റും, ട്രേഡ് തന്നെ ചെയ്യാം. ക്ലാസ്സുകളില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ലൈവ് ട്രേഡ്സ് തന്നെ ചെയ്യാം. ട്രേഡ് എടുത്തതിന് ശേഷം കറക്റ്റ് കാണിച്ചത് ട്രേഡ് കഴിഞ്ഞതിന് ശേഷമാണ്. ഇനി ട്രേഡിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നാളത്തെ മാർക്കിങ്സ് നോക്കാം, നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലുള്ള മാർക്കിങ്സ് ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ലോജിക്കലി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നാളെ 16-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഫിനിഫ്റ്റി എക്സ്പയറിയാണ്. നമുക്ക് നിഫ്റ്റിയിലുള്ള ഓപ്പർച്യൂണിറ്റിയും ബാങ്ക് നിഫ്റ്റിയിലുള്ള ഓപ്പർച്യൂണിറ്റിയും നോക്കാം നാളെ എന്താണ് പ്ലാൻ. നിങ്ങൾക്കറിയാം നിഫ്റ്റി ഓൾറെഡി ഓൾ ടൈം ഹൈൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു ലിക്വിഡിറ്റി ഏരിയകളൊന്നുമില്ല. സ്റ്റോപ്പ് ലോസ് ഇപ്പം നിയർലി ഉള്ളത് ഡൗൺ സൈഡിലുള്ള കുറച്ച് ഇൻഡ്യൂസ്മെൻറ്റ് ലെവലുകളാണ്. അപ്പോൾ ആ ലെവൽസ് നോക്കാം, അല്ലെങ്കിൽ നാളെ 1 മിനിറ്റ് മാർക്കിങ്സിൽ എങ്ങനെയാണോ നമുക്ക് ഒരു സ്ട്രക്ചർ കിട്ടുന്നത്, അപ്സൈഡ് ആണെങ്കിൽ അപ്സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് ആണെങ്കിൽ ഡൗൺ സൈഡ് അത് പോവാം. ഇനി താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയ, ഇപ്പം നിയർലി ഞാൻ നോക്കുന്ന ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു ഏരിയയിലാണ്, 1 സെക്കൻഡ്. അതായത് താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയ ഈ ഒരു 50 മിനിറ്റ്സിൻ്റെ പുൾ ബാക്ക്, ഈ ഒരു ഏരിയ താഴെയുള്ള നിഫ്റ്റിയുടെ അല്ലെങ്കിൽ അതിനും താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അതായത് 15-ത്തിൻ്റെ ലോ ഏരിയ, അതാണ് ഇപ്പോൾ നിയർലി നിഫ്റ്റിയിലുള്ള അപ്സൈഡ് എൻട്രികൾക്ക് പരിഗണിക്കാവുന്ന ലെവൽസ്. അതായത് മാർക്കറ്റ് ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ 22-45-ൻ്റെ താഴേക്ക് വരുമ്പോൾ 1 മിനിറ്റിലെ സ്ട്രക്ചർ ചേഞ്ച് ലാസ്റ്റ് പുൾ ബാക്കിനൊക്കെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്സൈഡിലേക്ക് തന്നെ പ്ലാൻ ചെയ്യും. ഒരു സിംഗ് ലോൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യും. ഒരുപാട് സ്റ്റോപ്പ് ലോസുകൾ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ലോൻ്റെ താഴെ ഒരുപാട് സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവും. നാളത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് എവിടെയാണ് ആ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്കത് പറയാൻ പറ്റുള്ളൂ. മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റിയിൽ ഇത്രയും ലെവൽസ് ഉള്ളൂ, കാരണം 1 മിനിറ്റ് നോക്കി ചെയ്യേണ്ടി വരും. മാർക്കറ്റ് വീണ്ടും ഗ്യാപ്പ് ആണെങ്കിൽ പിന്നെ നമുക്ക് 1 മിനിറ്റുള്ള ഒരു സിസ്റ്റം വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ലിക്വിഡിറ്റി സ്റ്റോപ്പ് ലോസുകളൊക്കെ താഴെ ഒരുപാട് താഴെയാണ് നാളെ ഹെവി ഗ്യാപ്പ് ആവുകയാണെങ്കിൽ. പിന്നെ അത് വരുന്ന സമയത്ത് നമുക്കൊരു ഓപ്പോസിറ്റ് പ്രതീക്ഷിക്കാൻ കഴിയും, വീണ്ടും അപ്പ് ട്രെൻഡിലേക്കുള്ള ട്രേഡ്സ്, അല്ലെങ്കിൽ 1 മിനിറ്റിലുള്ള സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കുക. ബാങ്ക് നിഫ്റ്റിയിലുള്ള ലെവൽസ് ഞാൻ പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ സമയം ഓൾമോസ്റ്റ് 3:28 ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലുള്ള ഒരു 50 മിനിറ്റ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ് നാളെ മാർക്കിങ്സിലുള്ള. ഒന്ന് ഈ ഒരു ലെവലാണ് മാർക്കിങ്സ്. അതായത് 48-22 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിലാണ് വീണ്ടും 1 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ, ഫുൾ മീൻസ് ഒരു 1 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് തന്നെ നോക്കും. ഈ ഒരു സിംഗിളോൻ്റെ താഴേക്ക് മാർക്കറ്റ് വീകാൻ തുടങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ ഇനി മാർക്കറ്റ് ഡൗൺ സൈഡ് പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ വരുന്ന ഏരിയകളാണ് ഞാൻ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യുക. അതുപോലെ ഒന്നുകിൽ ആ ഒരു ഏരിയ, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേലോ നിഫ്റ്റിയിലുള്ള പോലെ ഇന്നത്തെ ഡേലോ, ഈ രണ്ട് ലെവൽസാണ് താഴെ കാണുന്നത്. മുകളിൽ കാണുന്ന ഏരിയ എന്ന് പറയുമ്പോൾ മുകളിൽ കാണുന്ന ഏരിയ ബാങ്ക് നിഫ്റ്റിയിൽ ഒന്ന് ഒരു 50 മിനിറ്റ്സിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു അപ്സൈഡിലുള്ള ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ, ഇത് മാർക്ക് ചെയ്യാം. നമുക്ക് ഇത് മാർക്ക് ചെയ്യാം. അതുപോലെ ഓൾ ടൈം ഹൈ ഉണ്ട് മാർക്കറ്റിൽ. നമുക്ക് ഈ നാല് ഏരിയകളാണ് നാളെ ബാങ്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കാനുള്ളത്.
ബാങ്ക് നിഫ്റ്റി നോർമലി നാളെ ഇതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് സ്ട്രക്ചർ, ഇതിൻ്റെ ഉള്ളിലാണ് ഓപ്പൺ ചെയ്യുന്നത്, ഈ രണ്ട് ഏരിയൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. 1 മിനിറ്റുള്ള പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ട്രേഡ് എടുക്കും, ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഏരിയയിലാണ് മാത്രം ട്രേഡ് എടുക്കും. ഇനി ഇൻ കേസ് മാർക്കറ്റ് റേഞ്ചിൻ്റെ വേറെ റേഞ്ചുകളിലാണ് ട്രേഡ് മീൻസ് ഓപ്പൺ ആവുന്നത്, അതിനനുസരിച്ച് നാളെ പ്ലാൻ ചെയ്യും. ഏതായാലും ഈ രണ്ട് ലെവൽസ് ഒന്ന് 48,381 മുകളിലേക്കോ അല്ലെങ്കിൽ 48,450 മുകളിലേക്കോ പോകുകയാണെങ്കിൽ ഞാൻ 1 മിനിറ്റിൽ ഒരു പ്രൈസ് ആക്ഷൻ കാണുകയാണ് ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യും. കാരണം ഒരു സ്വിംഗ് ഹൈൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യും. അതുപോലെ 48,022 അല്ലെങ്കിൽ 47,825 ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് പോകുകയാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അപ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യും. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ള ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1 മിനിറ്റിൽ എന്താണോ നമുക്ക് കിട്ടുന്ന പ്രൈസ് ആക്ഷൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഹയർ ഹൈ ഹയർ ലോ ആയിട്ട് മാർക്കറ്റ് ഫോം ചെയ്ത് പോവുകയാണെങ്കിൽ അപ് സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യും. ഇനി എല്ലാം ലോവറിലോ ലോവർ ഹൈ ആയിട്ട് വരികയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യും. ഇപ്പോൾ മാർക്കറ്റിൻ്റെ ടൈം കഴിഞ്ഞ് 3:30 നാളെ എവിടെയാണോ ഓപ്പൺ ആവുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു ലോജിക്കും കാര്യങ്ങളൊക്കെ നാളെ വരാം. നമുക്ക് അറിയാം നിങ്ങൾ സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ്സ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. നോർമലി ഉള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന് ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസുകൾ ഉള്ള ഏരിയ എവിടെയായിരിക്കും, താഴേക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഗിൾ ലോ കട്ട് ചെയ്യുന്ന ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്താണ് സ്റ്റോപ്പ് ലോസുകൾ ഉള്ളത്. അതുപോലെ മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രീവിയസ് ടൈമിൽ ഉണ്ടായിരുന്ന സ്വിംഗ് ഹൈകളായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഉള്ളത്. അപ്പോൾ ഇത്തരം ഏരിയകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ് പരിഗണിക്കുക. ഇത്തരം ഒരു മൊമെൻറ്റവും ഇല്ലാത്ത ഏരിയകളിൽ നിന്ന് നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ബയിങ്ങിൽ എപ്പോഴും വേണ്ടത് ഇതാണ്, ട്രേഡ് എടുത്തതിന് ശേഷം മൊമെൻറ്റമാണ്. ആ മൊമെൻറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എൻട്രികൾ കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്ത് ഇന്ന ഏരിയകളൊക്കെ പോസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഇനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നാളെ നമുക്ക് ലൈവ് ട്രേഡിൽ കാണാം. ഓക്കെ, ബൈ.